എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ചൈനീസ് പാർസത്തിൻ്റെ വീഡിയോയാണ് ചെയ്യാൻ. ഇത്തിരി ലേറ്റായിപ്പോയി, നമ്മളൊരു കുറേ ദിവസമായിട്ട് ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മളിതുപോലെ ഇതേ മണലിൽ രണ്ട് ചൈനീസ് ബാർസത്തിൻ്റെ കമ്പുകൾ നമ്മളിപ്പോൾ ഏര് പിടിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ കുത്തിവെച്ചിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ കുത്തിവെച്ച് എനിക്കൊരു 5 ദിവസമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കൂട്ട് വന്നതിനായിരുന്നു. എന്താ പറ്റിയെന്നറിയാം, നമ്മളിതിങ്ങനെ ഇവിടെ തന്നെയാണ് വെച്ചിരുന്നത് കേട്ടോ ഫ്രണ്ടിൽ. എന്തോ ഏതോ ഒരു പൂച്ചയായിരിക്കാം, രാത്രിയിൽ വേറെ ആര് വരാൻ പൂച്ചയാന്ന് തോന്നുന്നു. ഒരു 3 ദിവസമായപ്പോൾ ഇതേ തട്ടി മറിച്ച് ഫുള്ള് താഴെ കിടക്കണം. കുറച്ചതിന് കട്ടിംഗ് ഒന്നും ഒടുങ്ങിയൊന്നും പോയില്ലായിരുന്നു കേട്ടോ. ഇതിങ്ങനെ താഴെ കിടക്കണം, ഫുള്ള് മണലെല്ലാം താഴെ പോയിട്ട്. പിന്നെ ഞാൻ ഒന്നോടെ രാവിലെ 8 മണിയോടെ ചെടികളെല്ലാം നോക്കൂ കേട്ടോ. പിന്നെ എന്നിട്ട് ഇതേ രാവിലെ ഞാൻ അപ്പം തന്നെ ഇത്തിരി വാടിയൊന്നും പോയില്ലായിരുന്നു. അപ്പം അങ്ങനെതാ ഇന്ന് നമ്മൾ ഇവരെ അങ്ങ് മാറ്റി നടാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് വേര് പിടിച്ച് കിട്ടും, വേര് പിടിച്ച് കിട്ടിയിട്ട് മാറ്റി നടുമ്പോൾ ചീഞ്ഞു പോകുന്നു. ജസ്റ്റ് ചേച്ചിനോട് പറഞ്ഞ് വേര് പിടിച്ചിട്ടുണ്ടോ എന്നാണ് ഇരിപ്പുണ്ട്, പക്ഷെ മാറ്റി നടാൻ പേടിയാ ചീഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് ഇന്ന് മാറ്റി നടാൻ വേണ്ടിയുള്ളതാട്ടോ. ഇതുപോലെ തന്നെ മണലിൽ കുത്തി വേര് പിടിപ്പിച്ച രണ്ട് പ്ലാന്റ് ഞാൻ നട്ടു വെച്ചിരുന്നതാണ്. എങ്ങനെയാണ് ഇത് നട്ടത് എന്ന്, ഇനി ഈ പ്ലാന്റിനെ എങ്ങനെയാണ് നമ്മൾ മാറ്റി നടുന്നത് എന്നു പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെ ഇതിവരിവിടെ ഇരിക്കട്ടെ, വരെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ആദ്യം അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ വേര് പിടിച്ചതിന് നമ്മൾ ഒരു കവറിലാക്കിയത് ഇതുണ്ടല്ലോ, ഈ വെരിക്കേറ്റഡിൻ്റെ 2 എണ്ണം, അതിന് നമ്മളൊന്ന് മാറ്റി തരാൻ വേണ്ടി പോകണം. അപ്പം ഞാൻ എന്തേ ഒരു കവറിൽ കുറച്ച് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കാണിക്കുന്നതാണ് എങ്ങനെയാണ് മണ്ണ് നിറയ്ക്കുക, ഞാനെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ കുറച്ച് ഉണങ്ങിയ കുറച്ച് ഇലകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ, ഒരു പിടുത്തം ആക്കൊള്ളേണ്ട ആവശ്യമില്ല, ഉണങ്ങിയതാണ് ഇട്ട് കൊടുക്കാറുള്ളത്. എന്നിട്ട് ഇതേ ഇതിലേക്ക് ആദ്യം കുറച്ച് മണ്ണെന്ന് നിറച്ച് കൊടുക്കണം കേട്ടോ. ഒരു പകുതി അടുത്ത് അത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇവിടെ തന്നെ തൊട്ട് മുറ്റത്ത് തന്നെയുള്ള മണ്ണാണ് കേട്ടോ, ഞാനതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ടതേ ഉള്ളൂ. മമ്മിയോട് പറയുമ്പോഴേ അപ്പനും മോളും കൂടെ കൂടി പറമ്പ് മൊത്തം കുഴി ഒഴിക്കുകയാണ്. എനിക്ക് ചെടിതടിയിൽ അച്ചാച്ചയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും റംബൂട്ടാൻ പ്ലാവ് മാവ് അങ്ങനെയൊക്കെ വാങ്ങി നടാൻ അച്ചാച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം മമ്മി അറിയവർക്ക് രണ്ടുപേർക്കും പറമ്പ് കുഴിക്കില്ല ഇപ്പോൾ പരിപാടിയെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചാണകം എടുത്ത് വെച്ചിട്ടുണ്ട്, ഉണങ്ങിയ ചാണകമാണ് കേട്ടോ. ഇത് ഒരു പിടുത്തം ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇട്ട മണ്ണും ഈ ചാണകപ്പൊടിയും കൂടെ കൂട്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിലും അങ്ങനെയൊന്ന് ഇട്ടിട്ട് കട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിച്ചൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേര് പിടിച്ച് ഞാൻ മാറ്റി ഓൾറെഡി നട്ടേക്കുന്ന കവറുണ്ടല്ലോ, ഇത് നമ്മളിന്ന് മാറ്റി നടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ബ്ലേഡ് വെച്ചൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കവറൊന്ന് കണ്ടിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് ഇതുപോലെ കവറൊന്ന് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് ഇതിൽ മണ്ണുണ്ടായിരുന്നത് കേട്ടോ, അര ഭാഗം മണ്ണ്. സാധാ ഞാനിങ്ങനെ കണ്ടിക്കാതെയാണ് എടുക്കാറുള്ളത്. ഇതിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടിച്ചെടുത്തത് കേട്ടോ. കവറ് വേസ്റ്റ് ആക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാതെ ഞാനിത് എങ്ങനെയെങ്കിലൊക്കെ ഞാൻ പുറത്തെടുത്ത് എടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഈ മണ്ണോട് കൂടി കിട്ടും. ഈ മണ്ണ് നമ്മൾ കളയേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഈ മണ്ണ് ഇതേ ഇതിലേക്ക് അങ്ങ് ഇറക്കി വയ്ക്കുക. ഇതിന് ഇതിൻ്റെ ബാക്കി സൈഡുകൾ നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യണം. ഇപ്പം നമ്മൾ വെച്ചപ്പം ഇതിലൊരു മണ്ണിൻ്റെ ലെവലുണ്ടല്ലോ, നമ്മൾ ആ നട്ട് പിടിപ്പിച്ച പോലെ അതിൽ കൂടുതൽ മണ്ണ് ഇതിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ടോ, ആ ഒരു ലെവലിൽ മാത്രം മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് വെള്ളം മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക, കാരണം മണ്ണെല്ലാം ഓൾറെഡി നനഞ്ഞ മണ്ണുകളാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് വെള്ളം മാത്രം നമ്മൾ ഇതുപോലെയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ കളറ് മാറി ഞാൻ ഈ മണ്ണ് പറ്റിക്കഴിഞ്ഞപ്പോൾ കൈ കഴുകിയതാ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇതും അതുപോലെ തന്നെ ഒരു അരഭാഗം ഇത് ഇത്തിരി മണ്ണ് കൂടുതലാണ് കേട്ടോ, ഇത്തിരി ചകിരിച്ചോറൊക്കെ കൂടി നട്ടതത്, കാരണം വേറെ മിച്ച് വരുന്നതൊക്കെ കൂടി അങ്ങനെ ഇങ്ങനെ നട്ടതാ. അതെന്താ ഇതുപോലെ അതേപടി നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചാണകപ്പൊടി ഇടുന്നില്ല, ആദ്യം നമ്മളിട്ട ചാണകപ്പൊടി ഉണ്ട്. ഇനി ഇത് പെട്ടെന്ന് കരുത്തായിട്ട് ഇനി പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. ഇത്രയും നാൾ ഇതിന് വളമൊന്നുമില്ല, ഇപ്പോൾ ഇതിൻ്റെ വേര് പെട്ടെന്ന് കവർ മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ട് വേര് താഴത്തേക്ക് ചെന്ന്
ചാണകപ്പൊടി നിന്നുള്ള വളമൊക്കെ വലിച്ച് അതിൻ്റെ വേരെടുത്തോളൂ കേട്ടോ. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ തലപ്പൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് വിടും കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ബുഷിയായിട്ട് പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട്. ഇനിതാ ഈ ഇരിക്കുന്ന രണ്ട് പേര് ഇനി ഇവരെ ഒന്ന് ഇളക്കി എടുക്കണമല്ലോ. അപ്പോൾ ഗ്ലാസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഇനി കിട്ടാനില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ പുറത്തേക്കൊന്നും വേര് കാണാൻ പാകത്തിന് വേര് ഇതിനായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ സൈഡുകളെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മണലൊന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ. ഇതാ വേണ്ടോ വേര് നന്നായിട്ട് ഇത്രയും നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വെച്ചൊരു 3 ദിവസം ആയപ്പോൾ തട്ടിക്കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 5 ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ശരിക്കും ഒരു 5 ദിവസം ഇന്ന് കൂട്ടിയാൽ മതി, കാരണം 3 ദിവസം ആയപ്പോൾ ഇത് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 8 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്ത് 8 ദിവസം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിലും ഇതുപോലെ വേരുകൾ വന്നിട്ടുണ്ട്. അതിൽ 2 മുട്ട താഴത്തേക്ക് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് 2 ഇതിലും വേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവരെ നമ്മളിന്ന് മാറ്റി നടാൻ വേണ്ടി പോകണം. ഒരുപാട് പേരുടെ പ്രശ്നമാണ് ഇങ്ങനെ മാറ്റി നടുമ്പോൾ പോകുമെന്ന്. അതുപോലെ തന്നെ ഇതാ ഞാനൊരു 2 കട്ടിങ് വീട്ടിൽ നിന്ന് പോകാന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഒരു റെഡും ഓറഞ്ചും ആണ്. ഒന്ന് റെഡാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ, മറ്റേത് ഒന്ന് ഓറഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ 2 കട്ടിങ് ഉണ്ട്. അത് ഈ മണലിലേക്ക് കുത്തിവെക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതേപടി ആ കട്ടിങ് കൊണ്ട് വാട്ടർ പപ്പിയിലേക്ക് കൊണ്ടിട്ടതാണ്. ഇപ്പം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ആ മണലിലേക്ക് തന്നെ കേട്ടോ. നമ്മളിപ്പോൾ 2 കട്ടിങ്ങുകൾ എടുത്തല്ലോ വേര് പിടിച്ചത്, അതിലേക്ക് തന്നെയാണ് നമ്മളിത് നട്ട് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ ഇതും അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് സുഖമായിട്ട് 5 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വേര് വന്ന് കഴിയുമ്പോൾ മാറ്റി നടും. അപ്പോൾ നമ്മളിപ്പോൾ മാറ്റി നട്ട പ്ലാന്റുകളുണ്ടല്ലോ അവരെ നമ്മൾ തിരിച്ച് വേറൊരു വലിയ കവറിലേക്ക് നമുക്ക് ആകാൻ പാകത്തിന് റെഡിയാക്കി എടുക്കും കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല, ഇതിങ്ങനെ ഒറ്റയടിക്ക് കത്തി കുത്തി വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. കാരണം ഒരുപാട് പേരുടെ പ്രശ്നമാണ് വേര് പിടിക്കുന്നില്ല, വേര് പിടിച്ചത് ഇനിയിപ്പോൾ മാറ്റി നട്ട് കഴിയുമ്പോൾ ചീങ്ങി പോകുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വേര് വന്നവരെ നമ്മളിനി നടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ കുഞ്ഞു കവറിൽ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തവാറിന കൂടില്ലേ, അതിൽ മണ്ണ് നിറച്ചെടുത്ത് വേറെ മണ്ണ് മാത്രമാണ്, അതുകൊണ്ടാണ് കാണിക്കാത്ത വേറെ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഇതേ ഇതുപോലെ വിരളിനൊന്ന് ഹോളുണ്ടാക്കി കൊടുക്കുകയാണ്, കാരണം നന്നായിട്ട് റൂട്ട് വന്ന പ്ലാന്റ് അല്ലേ. ആ പ്ലാന്റിനെ നമ്മളിതാ ഇതിലേക്കങ്ങ് ഇറക്കി നടുവാണ്. ഇനി ഇതും ഒന്ന് പെട്ടെന്നൊന്ന് ഒന്ന് കരുത്തോടെ ഒന്ന് വളർന്നു വരും. ഒരാഴ്ച 2 ആഴ്ച അടുത്ത് ഇതിലേക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഈ പ്ലാന്റിൽ ചെറിയ കവറിൽ തന്നെ 2 ആഴ്ച വയ്ക്കും. അപ്പോഴത്തേക്ക് ഈ പ്ലാന്റ് നല്ല കരുത്തായിട്ട് വളർന്നു വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ മാറ്റി നട്ട 2 പ്ലാന്റ് മാറ്റി നട്ടല്ലോ, അതുപോലെ തന്നെ ഇവരെ ആ കവറങ്ങ് കട്ട് ചെയ്ത് ആ മണ്ണോടുകൂടി അങ്ങ് മാറ്റി നടും. അപ്പം ഇതിന് ആ വളമൊക്കെ വലിച്ചെടുക്കാനുള്ള കരുത്ത് ഇതിനായി കിട്ടും. ഇപ്പോഴേ ഇത് വളമൊക്കെ ഇട്ട് നട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ള കരുത്ത് കിട്ടില്ല. പിന്നെ നമ്മൾ പല വീഡിയോകളിലും കാണുന്നുണ്ട് അങ്ങനെ നട്ട് ഇങ്ങനെ നട്ടതൊക്കെ, അത് ഓരോരുത്തരുടെ കാലാവസ്ഥ അനുസരിച്ചും അവിടുത്തെ രീതി അനുസരിച്ചും ആയിരിക്കും. ഇവിടെ ഇപ്പോൾ എങ്ങനെ നട്ടാലും നമുക്ക് പിടിച്ചോട്ടും, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നട്ടാലും പിടിച്ചോട്ടും കേട്ടോ. അപ്പോൾ ഇവരെ ഇനി മേലും മഴയൊക്കെ വലിയ കൊണ്ടുവന്ന് ഓർത്തും കുഴപ്പമൊന്നുമില്ല, കാരണം ഇവരുടെ മണ്ണൊന്നും ഇളകി പോകുമോ ഒന്നും ചെയ്തിട്ടില്ല. ആ മണ്ണോട് കൂടി തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ വേര് പിടിച്ചതിനെ നമ്മൾ ചെറിയ കവറിലേക്ക് ആക്കി വെച്ചല്ലോ, അവരെ നമ്മൾ ചെറിയ ഒരു ഷെയ്ഡുള്ള രീതിക്ക് തന്നെ ഇത്തിരി പിറ്റ സൈഡിലേക്ക് ചേർത്ത് നമ്മൾ വെച്ചേക്കുന്ന കേട്ടോ. അങ്ങനെ ഞാൻ മാറ്റി തട്ടി പിടിപ്പിച്ചേക്കുന്നവരാണ് ഇവരൊക്കെ. പൂക്കളാകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല, എല്ലാം തലപ്പിനുള്ളിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നാളെ മറ്റൊരു വീഡിയോ കാണാം.